ഹലോ സാർ വന്നു കഴിഞ്ഞാൽ ആര് വിളിച്ചെന്ന് പറയണം Hey, what's up guys? Welcome to my channel Action Dude. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഹോം തിയേറ്ററിനെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ തമ്പനയിൽ എന്താ കണ്ടത്, നമ്മുടെ ഒ ടി ടിയിൽ ഇപ്പൊ കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തിയേറ്ററിൽ പോയി ഇന്ന് കുറിപ്പൊന്നും കണ്ടെന്നില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാം പെട്ടെന്ന് ഒ ടി ടിയിൽ ഇങ്ങനെ വരുമെന്ന് പടം. ആ വീട്ടിൽ ഒരു ചെറിയൊരു ഹോം തിയേറ്റർ ഉണ്ട്, പിന്നെ വലിയ ഹൈപ്പ് രീതിയിലൊന്നും പറയാനല്ല. ഒരു ഹോം തിയേറ്റർ ഉണ്ട്, ഒരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാറും പിന്നെ ഒരു 100-inch സ്ക്രീൻ ഫുൾ എച്ച് ഡി പ്രൊജക്ടർ ഒക്കെ ഉള്ളൊരു നല്ലൊരു ഹോം തിയേറ്റർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് അപ്പം ഇതൊക്കെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഹോം തിയേറ്ററിൽ നിന്ന് കാണാം, കണ്ട് രസിക്കാൻ പറ്റും. എന്നാലും തിയേറ്ററിന് അത്ര ഒരു ഹൈപ്പ് വരത്തില്ല. അപ്പോൾ തിയേറ്ററിൻ്റെ ഒരു 90% അല്ലെങ്കിൽ 85% തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും ഗൈസ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മുടെ വീട്ടിലിപ്പോൾ സോഫ സെറ്റ് ഇല്ല, എന്നിട്ട് പിന്നെ സറൗണ്ടിങ് സ്പീക്കർ ഇല്ല. 5.1 ഉണ്ട്, സറൗണ്ടിങ് സ്പീക്കർ അല്ല, സൗണ്ട് ബാറാണ് ഉപയോഗിക്കുന്നത്. എന്നാലും നല്ലൊരു എഫക്റ്റ് ആണ്, മേളിൽ നിന്ന് കേൾക്കുന്ന അങ്ങനെയൊക്കെ എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് അപ്ഗ്രേഡേഷനെ കൂടെ ഞങ്ങൾ ചെയ്ത് തിയേറ്ററിനകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തിയേറ്ററിൽ കുറിപ്പ് റിലീസായ രീതിയിലാണ് നമ്മളെ ഒരു സംഭവം. ഓക്കെ, അത് നെറ്റ്ഫ്ലിക്സിനാണ് വന്നിരിക്കുന്നത്. രാവിലെ ഞങ്ങളുടെ അപ്പുറത്തൊരു ചേച്ചി വന്ന് ടെലിഗ്രാമിൽ സംഭവം വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത് നെറ്റ്ഫ്ലിക്സിൻ്റെ ലിങ്കാണ്. അപ്പോൾ അന്നേരം ഞാൻ നെറ്റ്ഫ്ലിക്സ് കയറി നോക്കിയപ്പോൾ അതിനകത്ത് റിലീസായി കിടക്കുന്നു. രാവിലെ തന്നെ അപ്പോൾ വെച്ച് കണ്ടില്ല. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് നമ്മുടെ തിയേറ്ററിൽ നിന്ന് കാണാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ സംഭവം കണ്ടിട്ടില്ല, ഇനി കാണണം. അപ്പോൾ ഞാൻ കുറേ തിയേറ്റർ റിയാക്ഷനും തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ സെക്കൻഡ് ഹാഫിങ്ങാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ ഡി ക്യുവിൻ്റെ അഭിനയം വന്നിട്ട് ലുക്കൊക്കെ ഒരു വേറെ രീതിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഫോം വിളിച്ച് നോക്കത്തില്ലേ, ഇത് കുറിപ്പാണെന്ന് പറയുന്നത് ആ ഭാഗം മാത്രം ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മുടെ തിയേറ്റർ വീടിൻ്റെ അകത്താണ്. അപ്പോൾ തിയേറ്ററിലേക്ക് വിട്ടാലേ. നമ്മുടെ അനേച്ചാർ വരുന്നതായി. ഓ ആ ബ്രോ വന്നോ, എവിടെ പോയടാ, തരുന്നുണ്ട് ഈ വെൽത്ത്. ഐസ് ചുമ്മാ അവിടെ ഓടിച്ചടക്കുമായിരുന്നു. ഒക്കെ നമ്മളപ്പോ നമ്മുടെ തിയേറ്ററിനകത്ത് മൂവി കാണാൻ വേണ്ടി സൈക്കിളിനകത്ത് വന്നെയാണ്. ചുമ്മാ ഇപ്പൊ ഇവിടുത്തെ ആളാ. കമിങ് സൂൺ, സ്പൈഡർമാൻ നോ വേ ഹോം, എറ്റേണൽസ്, പിന്നെ മറക്കയർ, കുറിപ്പാണ് ഇപ്പൊ ഞാൻ ഷോയിൽ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. കാർണിവൽ സിനിമാസ് ഒരാൾക്ക് 120 രൂപ, കുറിപ്പ് ഫസ്റ്റ് ഷോ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചുമ്മാ ഗൈസ് ഒരു രസം, ഒരു തിയേറ്ററിൽ പോയതിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇട്ട ഈ ദിവസത്തിലാണ് സ്പൈഡർമാൻ നോ വേ ഹോം റിലീസായിരിക്കുന്നത്. അപ്പൊ ഭയങ്കര ഹൈപ്പ് പടം എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഭയങ്കര ത്രില്ലിംഗ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കാണാൻ പോകണം ഗൈസ്, കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ വേറെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പറയുന്നത്. എന്നിട്ട് നെറ്റ്ഫ്ലിക്സിനകത്ത് നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ്, എന്നിട്ട് ഫാർ ഫ്രം ഹോം ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ സിനിമയുടെ ഡിമാൻഡ് വെച്ച് ഞാൻ ഒന്ന് കണ്ടതാണ്. കണ്ടെ, നമ്മുടെ തിയേറ്ററിൽ ഇപ്പോൾ ഓടാൻ പോകുന്ന കുറിപ്പിൻ്റെ പോസ്റ്ററൊക്കെ ടി വിയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ തിയേറ്റർ ഇങ്ങോട്ടാണ്, ഇവിടെയാണ് നമ്മുടെ സ്ക്രീൻ വൺ. ഇവിടെ സ്ക്രീൻ വണ്ണേ ഉള്ളൂ. ചുമ്മാ ഇതൊക്കെ രസം ഇതിന് പറയുന്നത്. ആൾമോസ്റ്റ് ഹോം തിയേറ്ററിലേക്ക് കയറാൻ പോയാണ്. അവിടെ അകത്ത് പിക്ചർ ഇട്ടിട്ടുണ്ട്. ഞാനാണ് എല്ലാം ചെയ്യുന്നത് കയറി. ഓ കണ്ടില്ല, നമ്മുടെ സെറ്റപ്പും ഒക്കെയാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ പടം അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആണ്ടെ, ഓ ഇലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ കൺട്രോളിങ് സാധനം. കേട്ടോ, നമ്മൾ കമ്പ്യൂട്ടറിനകത്താണ് എല്ലാം ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനകത്ത് ഡോൾബി അറ്റ്മോസ് ഒക്കെ ഞങ്ങൾ ആക്കി. ഓ ഇല്ലേ, സെറ്റ് സൗണ്ട്. പ്രൊജക്ടർ ഓപ്പറേറ്ററൊക്കെ ഞാനാണ്ട്. നമ്മുടെ പ്രൊജക്ടറായിരിക്കുന്നത് നമ്മുടെ ഡോൾബി 2.1 സൗണ്ട് ബാർ ഇതായിരിക്കുന്നു. സെബ്രോണിക്സ് സബ് കൊണ്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് സബ്. ട്രെയിലർ ഓടുന്നുണ്ട്. കുറിപ്പ് ഗൈസ്, ഇവിടെ നമ്മുടെ ട്രെയിലർ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷോ ഇപ്പോൾ ആരംഭിക്കുമ്പോൾ തുടങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സിനകത്താണ് ഒ ടി ടി റിലീസ്. ഓക്കെ, നമ്മുടെ തിയേറ്ററിൽ എൻസിസിൻ്റെ പാട്ടിട്ടാക്കുവാണ്. ഞാൻ വേറെ പാട്ടൊക്കെ ഇടുന്നേ, ഇപ്പം കോപ്പിറൈറ്റ് ഉണ്ടായതുകൊണ്ട് എൻസിസിൻ്റെ പാട്ടിട്ടാക്കുവാണ് യൂട്യൂബിൽ കാണാൻ വേണ്ടി. കമ്പ്യൂട്ടറിനകത്താണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഗൈസ്, നമ്മുടെ കയ്യിൽ നമ്മുടെ ഫയർ ടി വി ഉണ്ട്. ഫയർ ടി വിക്കകത്ത് നല്ല രീതി കൺട്രോളിംഗ് ഒക്കെ ഉണ്ട്. നല്ല സ്മൂത്ത് കൺട്രോളിംഗ് ആണ്. പ്രൈം വീഡിയോയും കാര്യങ്ങളൊക്കെ. അലക്സ ഓപ്പൺ നെറ്റ്ഫ്ലിക്സ്.
കൺമുമ്പി ഇരിക്കുമല്ലേ അടേ, നിങ്ങൾക്ക് തന്നെ ഓപ്പൺ ആക്കി കൂടെ. ആ ഒന്നാമത് നെറ്റ്ഫ്ലിക്സ് ചുമന്ന കളർ, ഇവിടെ ഫുള്ള് ഇപ്പം ഞാൻ ചുമപ്പായിട്ടേക്കുന്നത്. മണി ഹിസ്റ്റും എല്ലാം കണ്ടു കഴിഞ്ഞാണ്ട് അപ്പം തുടങ്ങുമ്പോഴാണ് കുറിപ്പാണ് ആദ്യമേ വരുന്നത് കേട്ടോ. മരക്കാറ് പ്രൈം വീഡിയോക്കകത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. യെസ് മണി ഹിസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടിന്യൂ വാച്ചിങ്ങിനകത്ത് ഞാൻ ഒന്നും കൂടി എടുത്തെടുത്ത് നോക്കുന്നുണ്ട്. ഇനി സ്പൈഡർമാൻ നോ വേ ഹോം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം ഒക്കെ ഒന്ന് കണ്ടു നോക്കിയായിരുന്നു. സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ വയ്ക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. ആ ഞാൻ കണ്ടുവരത്തേക്ക് ഇവിടെ ആണ് വേറെ എന്തൊക്കെയോ ഒരു വീഡിയോ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കുറിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നെറ്റ്ഫ്ലിക്സ് എടുക്കട്ടെ. നെറ്റ്ഫ്ലിക്സ്. ഓക്കെ, കുറിപ്പ് തെളുങ്കാണ് ആദ്യം വന്നിരിക്കുന്നത്. മോർ ഇൻഫോ നിൽക്കുക, മോർ ലൈക്ക് ദിസ് നോക്കുമ്പോൾ ഇവിടെ കാണും. കുറിപ്പ് മലയാളം ഇതല്ലേ, തമിഴ് ഇതേതാ, ഇഷ്ടംപോലെ കുറിപ്പ് കുറിപ്പുറായിട്ടിരിക്കുവാണ്. ഇതായിരിക്കും. യെസ്, ഇത് കന്നഡയാണ്, കാനഡ. ഏ കന്നഡ അല്ല, മലയാളം ഇവിടെ പോയി. മലയാളം, ആ ഇതാ മലയാളം. ഓക്കെ, പടം തുടങ്ങി. ഓക്കെ, ഇവിടെ റെഡിയാക്കി വെക്കാം. ഇനി നമ്മുടെ ഓഡിയൻസ് ആയ ഡാഡിയും മമ്മിയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടെ. പിന്നെ കുടിക്കാൻ ജ്യൂസൊക്കെ ഉണ്ട്. വേണ്ടേ നിറയിൻ്റെ ഗൈസ്, ഇത് ബ്രോ കുടിച്ച് തീർത്തു. ഇത് എൻ്റെ കൂടെ കുടിക്കാന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ ഞാൻ കുടിച്ചില്ല. ഇതിനകത്ത് സംഭവമുണ്ട്. പൊട്ടേ പൊട്ടേരേ. യെസ്, ഒന്ന് വന്ന് ഓ തരം കുടിച്ചു. നീ തരില്ല. This is Dolby Atmos, the world's first object-based cinematic audio. With powerful moving audio that transcends from channels. Come on, you guys, let's go! സീറ്റൊക്കെ കുലുങ്ങിയാണ്, ഡോറ് വരെ തുറന്നു സൗണ്ട്. പടം തുടങ്ങുകയാണ്. ഗുയിസ് എൻട്രോ ആണ്. എം സ്റ്റാർ എന്റർടൈൻമെന്റ്സ്. ഓ, ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുകയാണ്. എന്തായാലും നമുക്ക് കണ്ടോണ്ടിരിക്കാം. ഇതല്ലേ നമ്മുടെ ആദ്യം എടുത്തല്ലേടാ ട്രെയിലർ കണ്ട. ഇത് ആരാ നിൽക്കുന്നത്? ഓ, ഇദ്ദേഹമായിരുന്നു. ഗൈസ് ട്രെയിലറല്ലേ മനസ്സിലായില്ല, ആണ്ട് പേര് മറന്നുപോയി. ഗൈസ് പ്ലീസ് സോറി. നമ്മുടെ മലയാള നടനാണ്. ആഹ്, അതായിരിക്കുന്നു നമ്മുടെ ജി പി താരം. എല്ലാ സിനിമയിലും ഉണ്ട് ഗൈസ്. ആ കുറിപ്പിന്റെ ഫയലൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിനെ കണ്ണു നെല്ലി നോക്കിയിരിക്കുന്നു. എന്തോ ചെയ്യാനാ കിടു സൗണ്ടല്ലേ. ആഹാ, ഓ ഡി ക്യുന്റെ എൻട്രി. ഡിക്യു വന്നിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് എൻട്രി. സണ്ണിവേനൊക്കെ ഉണ്ട്. ആഹാ, റോസമ്മ പെണ്ണാൾ തുടങ്ങുകയാണ്. സുധാകരൻ
ഗൈസ് പടം തീരാറായി ലാസ്റ്റ് അതായത് എന്റെ ജീവിതം ലാസ്റ്റ് ടൈം ഇങ്ങനെയായി ഇത് ഗൈസ് ഓരോരോ കുറിപ്പാണ് കേട്ടോ വീണ്ടും എഴുതി കാണിക്കുന്ന പടം കൊള്ളി എന്റെടാ ഓക്കെ തീർന്നു സൂപ്പർ സെറ്റ് പടം ഓക്കെ ഗൈസ് അപ്പം അങ്ങനെ പടമൊക്കെ തീർന്ന് കണ്ടു കഴിഞ്ഞു ഗൈസ് നമ്മുടെ തിയേറ്ററിൽ തന്നെ നമ്മുടെ ഹോം തിയേറ്ററിൽ തന്നെ ആദ്യമായിട്ട് കുറിപ്പ് സിനിമ കണ്ട് തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞില്ല സോ പടം സൂപ്പർ പടമായിരുന്നു അതായത് നമ്മുടെ സുകുമാരക്കുറിപ്പ് ആയ നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു പ്രത്യേക വേറെ ലുക്കൊക്കെ ആയിരുന്നു ആ കൊള്ളാം പുള്ളി നല്ലതായിട്ടുണ്ട് ഈ സിനിമയിൽ വേറെ ലുക്കാണ് ഇതുവരെയുള്ള പുള്ളിയുടെ സിനിമകളെല്ലാം ഒരു തമാശ രീതിയിലൊക്കെയാണ് ഇത് കുറച്ച് സീരീസ് പഴയുള്ള ഒരു സംഭവം അതേപോലെ സിനിമാ രീതി കാണിച്ചേക്കുന്ന പടമാണ് എന്നിട്ട് എനിക്ക് തോന്നുന്നു എന്തോ നമ്മുടെ സെക്കൻഡ് ഹാഫ് എല്ലാവരും പറയുന്ന ഒരു സെക്കൻഡ് ഹാഫ് എനിക്കും കൂടുതൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റും കൊള്ളാം നല്ല സെക്കൻഡ് ഒന്നും കൂടി കൊള്ളാം ഓ കൊള്ളായിരുന്നു ഗൈസ് നല്ല പടമായിരുന്നു നെറ്റ്ഫ്ലിക്സിനകത്താണ് കണ്ട് ആദ്യമായിട്ട് കണ്ടത് കോവിഡിൻ്റെ ഒക്കെ ഇതുകൊണ്ട് ആദ്യമായിട്ട് തിയേറ്ററിന് തുറന്നേ ഉള്ളത് ആ സമയത്താണ് ഈ സിനിമയൊക്കെ രജനീകാന്തിൻ്റെ അന്നാത്തെ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ഞങ്ങളുടെ ഹോം തിയേറ്ററിൽ നിന്ന് കണ്ട് എന്നിട്ട് ഇനി പ്രൈം മീഡിയക്കകത്ത് മരക്കേറെ വരുന്നുണ്ട് അത് പ്രൈം മീഡിയക്കകത്ത് കാണണം എല്ലാം നമ്മൾ ഹോം തിയേറ്ററിനകത്ത് ഇരുന്ന് തന്നെയാണ് കാണുന്നത് മലയാള പടമൊക്കെ ഇനി ഇംഗ്ലീഷ് പടം സ്പൈഡർമാൻ നോ വേ ഹോം 3D വരുന്നുണ്ട് അത് തിയേറ്ററിൽ തന്നെയാണ് പോയി കാണുന്നത് ഭയങ്കര സൂപ്പറായി ഗൈസ് 3D സിനിമ തിയേറ്ററിൽ തന്നെ പോയത് കാണാം കാരണം നമ്മുടെ വീട്ടിൽ 3D ഇല്ല റെഡ് ആൻഡ് ബ്ലൂ 3D മാത്രമേ ഉള്ളൂ അത് റിയൽ 3D ഐമാക്സ് ഒക്കെ കാണുന്നുണ്ട് ഐമാക്സ് ഒക്കെ വേറെ നാട്ടിലാണ് അപ്പോൾ 3D സിനിമ കാണണമെങ്കിൽ നമ്മുടെ തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ തന്നെ പോയിരുന്നു ഡോൾബി അറ്റ്മോ 7.1 11.1 ഒക്കെ അതിനകത്ത് ഇരുന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം നമ്മുടെ കയ്യിൽ ഇപ്പം 2.1 ഡോൾബി അറ്റ്മോസ് ആണ് ഉള്ളത് പിന്നെ ഡോൾബി സറൗണ്ടിങ് ആണ് എപ്പോഴും ഉള്ളത് ഡോൾബി അറ്റ്മോസ് പ്രത്യേക കണ്ടന്റുകളിലെ ഡോള് എടാ കുറിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ആ കുറിപ്പ് കണ്ടിട്ടാ വീട്ടിലേക്ക് പോകണം ഗൈസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഗൈസ് പാൽ മേടിക്കാൻ പോവാൻ അതെ ഗൈസ് ആ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് സൽമാൻ സാർ പടം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഗൈസ് അപ്പൊ ബ്രോ നമ്മുടെ തിയേറ്ററിൽ പടമൊക്കെ കണ്ടിട്ട് അവൻ സൈക്കിളിനകത്ത് പാല് മേടിക്കാൻ വേണ്ടി കൊണ്ട് പോവുകയാണ് ഓ ബ്രോ ഇറങ്ങിയിട്ടുണ്ട് മേടിച്ചിട്ടോ പൈസ എടുത്തോ പൈസ എടുത്തോടാ കേക്കുന്നില്ല പോയി സ്റ്റൈൽ കാണിച്ചോണ്ടോ നിന്ന് നിന്നൊക്കെയാണ് പോകുന്നത് ഗൈസ് പിന്നെ ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ 5.1 ഇവിടെ സബ് ഊഫർ ഇവിടെ ഉണ്ട് നേരത്തെ ടി വി സ്റ്റാൻഡ് അവിടെ ഇരുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ടി വി ഇവിടെ ഉണ്ട് സ്പീക്കറൊക്കെ ആണ് ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ച് പിന്നെയാണ് ബാക്കിൽ സറൗണ്ട് സ്പീക്കർ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ച് സെറ്റാണ് അപ്പം അല്ല ഇതൊരു സാധാ ഒരു 5.1 സ്പീക്കറാണ് എന്നാലും നല്ല സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു സ്പീക്കറാണ് ഗൈസ് ഇത് ഞങ്ങളുടെ ടി വി ആണ് എന്നിട്ട് ഞങ്ങളുടെ മോണിറ്ററുമാണ് ഗെയിം കളിക്കുന്ന മോണിറ്ററും കൂടെയാണ് ഞങ്ങളുടെ ഇനി എഡിറ്റിംഗ് സെറ്റപ്പിൽ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇനി കുറിപ്പ് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തൊക്കെ പടമൊക്കെ ഉള്ളത് വേറെ ഇംഗ്ലീഷ് പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ തിയേറ്ററിൽ ഇറങ്ങിയ പടങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ജുറാസിക് വേൾഡ് സ്പൈഡർമാൻ അമേസിംഗ് സ്പൈഡർമാൻ സ്പൈഡർമാൻ ഹോം കമ്മിങ് ഇത് ഒരു വട്ടം ഒന്ന് കാണണം ഇത് നമ്മുടെ ടോണിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒരു വട്ടം കൂടി ഒന്ന് കാണണം ഗൈസ് കളറൊന്ന് മാറ്റട്ടെ ഓക്കെ ആണ്ടേ വയലറ്റ് പിങ്ക് പർപ്പിൾ ബ്ലൂ ലൈറ്റ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഇങ്ങനെ ഇറങ്ങി കളിക്കാം ഏത് കളർ വേണം ബ്ലൂ കളർ ഒക്കെ ചുമ്മാ ഒരു ട്രെയിലർ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ചുമ്മാട്ടോ ഗൈസ് ഈ സ്പീക്കർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ സീൻ ഇവിടെ നിന്ന് വരുന്നതാണെന്നൊക്കെ തോന്നുള്ളൂ ഇത് ഡോൾബി അറ്റ്മോസിൻ്റെ ട്രെയിലറാണ് കേട്ടോ സെറ്റ് സൗണ്ടാണ് ഈ ഡോൾബി അസസ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് കിട്ടുന്ന ഈ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്ത് ഇതിനകത്ത് ഈ ഒന്ന് രണ്ട് ഗെയിമും പിന്നെ കുറച്ച് മൂവി ക്ലിപ്സും ഇതുപോലത്തെ ഉള്ള ട്രെയിലർ മാത്രമേ ഉള്ളൂ പിന്നെ ഡോൾബി ഡെമോ കണ്ടന്റ് ഉണ്ട് അതൊക്കെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ സിനിമയുടെ ട്രെയിലർ ഒന്നും ഇല്ല ഗൈസ് ഇതിനകത്ത് ബ്രോ പാല് മേടിച്ചോണ്ട് വന്നു പാല് കിട്ടി തീർത്തോ ഭയങ്കര സ്പീഡിലാണ് പോയെ ഹ്മ്
This is ended.